ഈ ജപമാല മാസത്തിൽ പരിശുദ്ധ അമ്മയെ സ്നേഹിക്കുന്ന, അമ്മയുടെ സ്നേഹം അനുഭവിക്കുന്ന എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ, ഒരു പുരോഹിതനെ സംബന്ധിച്ച് അവൻ്റെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മ അമ്മയാവും സഹോദരിയാവും സുഹൃത്താവും. ഈ സ്നേഹബന്ധത്തിൻ്റെ ആഴത്തിലേക്ക് കടന്നു വന്നില്ലെങ്കിൽ പൗരോഹിത്യ ശുശ്രൂഷയിൽ പരാജയപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് കടന്നു പോകുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഉൽപ്പത്തിയുടെ പുസ്തകം 12 അധ്യായം 3 വചനത്തിൽ, നിന്നെ അനുഗ്രഹിക്കുന്നവർ അനുഗ്രഹിക്കപ്പെടും, നിന്നെ ശപിക്കുന്നവർ ശപിക്കപ്പെടും എന്ന അബ്രഹാമിനോട് വാഗ്ദാനം ചെയ്തത്, താൻ അയക്കുന്നിടത്തേക്ക് പിതൃഭവനത്തെ ഉപേക്ഷിച്ച് അബ്രഹാം പോയതുകൊണ്ട്, പിതാവിൻ്റെ കൽപ്പന ഏറ്റവും പൂർണ്ണമായിട്ട് പാലിച്ച പരിശുദ്ധ അമ്മയെ സംബന്ധിച്ച് ഈ വചനത്തിൻ്റെ അനുഗ്രഹം കൂടുതൽ അർത്ഥവത്താണ്. പിതാവിൻ്റെ കൽപ്പന ഏറ്റവും പൂർണ്ണമായിട്ട് പാലിച്ച പരിശുദ്ധ അമ്മയെ മലാഖ സംബോധന ചെയ്ത കൃപ നിറഞ്ഞവളെ സ്വസ്തി എന്ന സംബോധനയിലൂടെ നാം ജപമാല ചൊല്ലുമ്പോൾ ഈ അനുഗ്രഹം നമുക്ക് ഓരോരുത്തർക്കും ലഭിക്കുന്നുണ്ട്. ഒരു പുരോഹിതനെ സംബന്ധിച്ച് തൻ്റെ ജീവിത ദൗത്യത്തിൽ, പൗരോഹിത്യ ശുശ്രൂഷയിൽ അതിൻ്റെ പൂർണ്ണതയിലേക്ക് കടന്നു വരണമെങ്കിൽ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യവും സംരക്ഷണവും സഹായവും ആവശ്യമുണ്ട്. തൻ്റെ കൽഭരണിയിലെ ശൂന്യമാണ് എന്ന് തിരിച്ച് അറിഞ്ഞ് ചൂണ്ടിക്കാണിച്ചു തരുന്നതും, അവയെ വക്കോളം നിറച്ച് കൃപയുടെ വീഞ്ഞാൽ നിറയ്ക്കുവാനായിട്ട് കർത്താവിനെ പ്രചോദിപ്പിക്കുന്നതും അവൾ തന്നെയാണ്. ഒരു പുരോഹിതൻ്റെ ജീവിതത്തിൽ ഇടർച്ച ഉണ്ടായെങ്കിൽ അതിനു മുമ്പ് ജപമാല കൈവിട്ടു എന്ന് തീർച്ചയായിട്ടും ഉറപ്പിക്കും. വിശുദ്ധ പാദ്രേ പിയോ 3 എണീറ്റ് ജപമാല ചൊല്ലി ബലിയർപ്പണത്തിന് തന്നെ തന്നെ ഒരുക്കുന്നത് നാം വായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ബലികൾ ആയിരങ്ങൾക്ക് സൗഖ്യദായകമായിട്ട് മാറുകയും ചെയ്തു. കുമ്പസാരക്കൂട്ടിൽ ആയിരിക്കുന്ന വിശുദ്ധരായ പുരോഹിതരും അവരുടെ പാപ സങ്കീർത്തനം നടത്തുന്ന വ്യക്തികളെ ശ്രവിക്കുമ്പോഴും കയ്യിൽ ഉരുളുന്ന ജപമണികൾ കാണാറുണ്ട്. ഒരിക്കലൊരു ധ്യാനത്തിൽ പങ്കെടുത്തപ്പോൾ ഒരു ജപമാലയെങ്കിലും ചെല്ലാതെ ബലിയർപ്പിക്കരുതെന്നുള്ള കൽപ്പന കർത്താവിൻ്റെ നിർദ്ദേശം പാലിക്കാൻ ശ്രമിച്ചപ്പോൾ ബലിയർപ്പകനായിട്ടും ബലിവസ്തുവായിട്ടും മാറുവാനായിട്ട് കൂടുതൽ പ്രകാശം ലഭിച്ച അനുഭവങ്ങൾ, വചനങ്ങൾ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കുവാനും വ്യാഖ്യാനിക്കാനും സാധിക്കുന്ന അനുഭവമൊക്കെ വ്യക്തിപരമായ ജീവിതത്തിലും കർത്താവ് തന്നിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, പ്രത്യേകിച്ചും പുരോഹിതന് ജപമാല കയ്യിലില്ലെങ്കിൽ ആ പുരോഹിതൻ വീണു തുടങ്ങി എന്ന് തന്നെ അർത്ഥം. അമ്മയോടുള്ള സ്നേഹത്തെ വളരുവാനായിട്ടും തൻ്റെ പൗരോഹിത്യ ശുശ്രൂഷ ക്രിസ്തുവിലേക്ക് ക്രിസ്തുവായി രൂപാന്തരപ്പെടുവാനായിട്ടും അമ്മയുടെ സഹായമില്ലാതെ, അതിന് ജപമാലയോട് ചേർന്ന് നിൽക്കാതെ ഒരു പുരോഹിതനെ സംബന്ധിച്ചും സാധ്യമല്ല എന്നത് പച്ചയായ ഒരു യാഥാർത്ഥ്യമാണ്. എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ, അമ്മേ എൻ്റെ അമ്മേ, എനിക്ക് ഈശോ തന്നൊരമ്മേ. ആവേ മരിയ കന്യാമാതാവേ, ആവേ മരിയ കന്യാമാതാവേ, അമ്മേ എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ, അമ്മേ എൻ്റെ അമ്മേ, എനിക്ക് ഈശോ തന്നൊരമ്മേ.